ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെച്ചതിന് പിന്നാലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അടുത്ത വർഷത്തേക്കുള്ള ടെൻഡറിൽ പങ്കെടുക്കില്ല എന്ന് വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചു. ടെൻഡറിൽ പങ്കെടുക്കാനുള്ള നിരക്കുകൾ കുത്തനെ കൂട്ടിയതാണ് പിന്മാറ്റത്തിന് കാരണം. അടുത്ത വർഷത്തേക്ക് ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഈ ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ മുൻവർഷങ്ങളിൽ വ്യത്യസ്തമായി ടെൻഡറിൽ വരുത്തിയ മാറ്റങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വിതരണക്കാരുടെ സംഘടന. കഴിഞ്ഞ കൊല്ലം നമ്മൾ 7000 രൂപയായിരുന്നു ഒരു ടെൻഡർ ഫീ, അത് 4,28,000 രൂപയെ കൂട്ടുകയും പോരാത്തതിന് നമ്മളൊരു EMD ഡെപ്പോസിറ്റ് ഓൾമോസ്റ്റ് 50,000 ആണ്. കഴിഞ്ഞ വർഷം 10,000 രൂപയായിരുന്നു. ആ കഴിഞ്ഞ വർഷത്തെ EMD ഇതുവരെ തിരിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ തന്നിട്ടില്ല. 1,00,000 രൂപേൻ്റെ ഡെപ്പോസിറ്റും കൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിലൊക്കെ പുറമെ സാധാരണ ഈ ടെൻഡറിൽ നമുക്ക് പേയ്മെൻറ്റ് തിരിച്ച് തരുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇല്ല. എത്ര ഡേയ്സ് കൊണ്ട് പേയ്മെൻറ്റ് തരും ആ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അതിനൊരു ചേഞ്ച് വരുത്താതെ നമ്മൾ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ലാണ് തീരുമാനിച്ചത്. ടെൻഡർ നടപടികൾ ഈ മാസമെങ്കിലും പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ സംഭരണം വൈകും. കാത്തിലാബടക്കം സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതോടെ കൂടുതൽ പേർ ചികിത്സയ്ക്കെത്തുന്നുണ്ട്. മുൻവർഷത്തേക്കാൾ ഉപകരണങ്ങൾ കൂടുതൽ വാങ്ങുന്നതിനാൽ ടെൻഡറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. 2014 മുതൽ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയതിൽ 9 കോടിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കുടിശ്ശിക. ഉപകരണങ്ങൾ നൽകുന്നത് വിതരണക്കാർ നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് സ്റ്റോക്ക് ഉള്ളതിനാൽ നിലവിൽ ചികിത്സയ്ക്ക് തടസ്സമില്ല. മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ കോടികളുടെ കുടിശ്ശിക എങ്ങനെ കൊടുത്തു തീർക്കുമെന്നറിയാതെ നട്ടം തിരിയുന്ന ആരോഗ്യവകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന വിതരണക്കാരുടെ പുതിയ നിലപാട്. ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.